ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. വളരെ കുറച്ച് കാലം കുറച്ച് പേരെ മാത്രം നമുക്ക് പറ്റിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, പറ്റിക്കണം എന്നുള്ളവർക്ക്. പക്ഷേ ഒരാൾ മതവിശ്വാസിയായി കുറെ കാലം ജീവിക്കുന്നു, പിന്നീട് ആ മതവിശ്വാസം തെറ്റാണ് എന്ന് തോന്നിയിട്ട് യുക്തിവാദത്തിലേക്ക് വരുന്നു, കുറച്ചു കാലം യുക്തിവാദിയായി ജീവിക്കുന്നു, വീണ്ടും മതവിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ജീവിക്കുന്നവർക്ക് അതിന് പറ്റും. അഫ്ഗാനോ അതല്ലെങ്കിൽ ഇറാനോ തുർക്കിയോ പാകിസ്ഥാനിലോ ഒന്നും അല്ലല്ലോ, ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിലായതുകൊണ്ട് ഏതൊരു അയ്യൂബിനും അതിന് കഴിയും. പക്ഷേ നമ്മുടെ മാധവിക്കുട്ടി, അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, പിന്നീട് അവർക്ക് അവരുടെ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. നമ്മുടെ പല ആളുകളുമുണ്ട്, ദി സാത്താനിക് ബോസ് സൽമാൻ റുഷ്ദി, അദ്ദേഹത്തോടുള്ള പക ഒരു 30 വയസ്സുകാരനായ യുവാവ്, 28 കാരൻ, ഈ 28 കാരൻ ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പാണ് സൽമാൻ റുഷ്ദി ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതുന്നത്. ആ പുസ്തകത്തെ കുറിച്ച് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലെ യുവാവിന്റെ മനസ്സിൽ പക നിറയുന്നു. ഒരു വേദിയിൽ വെച്ച് ആ മനുഷ്യന്റെ കണ്ണിടിച്ച് തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതാണ് മതപക. അത് അടങ്ങില്ല, അത് തീരില്ല. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുഖമൂടിയെടുത്തണിയാം. നമ്മുടെ അയ്യൂബ് ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോയി, വളരെ നല്ലത്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും സമൂഹത്തിൽ അലയൊലികൾ സൃഷ്ടിക്കുന്നുണ്ട്. വരും തലമുറ ആ വാക്കുകൾ കാതോർക്കുകയും ചെയ്യും. ഇയാൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഒരാളും പറയുന്നുണ്ട്, നമുക്ക് ഒന്ന് കേൾക്കാം. ഒരാൾ ഒരിക്കലും സ്വതന്ത്ര ചിന്ത ലോകത്തേക്ക് അല്ലെങ്കിൽ യുക്തിവാദത്തിൻ്റെതായ ഒരു ലോകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം തിരിച്ചൊരു മടക്കയാത്ര സാധ്യമാണോ എന്നൊരു ചോദ്യം. ഇന്നിപ്പം നമ്മുടെ അയ്യൂബ് മൗലവി, നമ്മുടെ സ്വതന്ത്ര ചിന്താ രംഗത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം നേരത്തെ മൗലവി ആയിരുന്നു, പിന്നെ ഈ യുക്തിവാദത്തിലോട്ട് വന്നു. അദ്ദേഹം തിരിച്ചു മടങ്ങി, ഇപ്പം എന്തോ അഷതുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അദ്ദേഹം തിരിച്ച് വിശ്വാസത്തിന്റെ ലോകത്തേക്ക് മടങ്ങി വരുന്നതായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ ഒരു ചോദ്യം, ഇത് ഇങ്ങനെ തിരിച്ചു പോക്ക് സാധ്യമാണ്? അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് പറയാം, ലളിതമായിട്ട് എനിക്കറിയാവുന്ന തരത്തിൽ പറയാനേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് എന്നെ പൊട്ടക്കടലിലെ തവള എന്നൊക്കെ പറയുകയല്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു തവളയാണെന്ന് വിചാരിക്കും. നമ്മുടെ കാരണവന്മാരും തവളകളായിരുന്നു, നമ്മളൊരു പൊട്ടക്കിണറ്റിലാണ് ജനിച്ചത്. അങ്ങനെ അതിൻ്റെ അകത്ത് വളരുന്ന സമയത്ത് നമ്മളിങ്ങനെ കാതോർക്കുമ്പോഴത്തേക്കും വെളിയിൽ ചില ഒച്ചയൊക്കെ കേൾക്കാം, ചില പ്രകാശങ്ങളൊക്കെ ഈ കാടും പടലൊക്കെയുള്ള കിണറ്റിനകത്തോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ എന്നോ എങ്ങനെയോ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ടോ നമ്മുടെ ആവേശം കൊണ്ടോ പിന്നെ പുറത്തുനിന്നുള്ള ചിലരുടെ സഹായം കൊണ്ടോ എങ്ങനെയാണോ ഈ കിണറ്റിൽ നിന്ന് കരക്കി കയറി പുറത്തു വന്നത്, വിട്ടുപോയില്ലേ. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ വിശാലത, പ്രപഞ്ചത്തിൻ്റെ വിശാലത, ഇതിലെവിടെയാണ് ഈ കിണർ കിടക്കുന്നത്, അതിൻ്റെ ആഴം, അതിൻ്റെ അകത്ത് ഇരുട്ട്, ഇതൊക്കെ മേളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുക. ചുറ്റുമുള്ള വിസ്മയങ്ങൾ കണ്ട് നമ്മൾ അന്തം വിട്ടു നിൽക്കുകയാണ്. സത്യം. അങ്ങനെ വൺസ് നമ്മൾ അങ്ങനെ ആ ഒരു പൊട്ടക്കിണറ്റിന് പുറത്തുള്ള ഈ വിശാലമായ കാഴ്ച കണ്ടതിന് ശേഷം തിരിച്ച് വീണ്ടും ഈ കിണറ്റിലിറങ്ങി കിടക്കാനും ജീവിക്കാനും തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നമ്മളെ ആരോ ഉന്തിയിട്ടു എന്ന് മാത്രം. സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ പല പല കാരണങ്ങളാൽ, പക്ഷെ ആ തിരിച്ച് ആ കിണറ്റിലോട്ട് വീണ് അതിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കിണറാണ് സുഖമെന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആത്മനിന്ദയും മനസ്സംഘർഷവും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കണ്ടുപോയി ഓൾറെഡി ഈ കിണറിന്റെ പുറം ലോകം, നമ്മൾ കണ്ടുപോയി വിശാലമായ ആകാശം, നമ്മൾ കണ്ടുപോയി നക്ഷത്രങ്ങൾ, നമ്മൾ കണ്ടുപോയി ചന്ദ്രനെ, നമ്മൾ കണ്ടുപോയി നമ്മൾ അവിടെ നിന്ന് പറന്നുയർന്ന് ഈ ബഹിരാകാശത്തിലൊക്കെ സഞ്ചരിച്ചു, ഈ യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞുപോയി, പിന്നെ എങ്ങനെ ഈ കിണറ്റിലിറങ്ങി ശിഷ്ടകാലം ജീവിക്കുന്നേ? അതിൽ മാത്രം കണ്ടുകൊണ്ട് ആ കിണറിന്റെ അകത്താണ്
യഥാർത്ഥ കാഴ്ചകൾ, യഥാർത്ഥ വസ്തുതകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനകത്ത് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും നമ്മുടെ ശിഷ്ടകാല ജീവിതം? എനിക്ക് മനസ്സിലാക്കുന്നുണ്ടോ? സങ്കടകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം, ഇപ്പൊ ആ കാര്യം അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ ഞാനത് അങ്ങനെ ഉദാഹരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ സങ്കല്പത്തിൽ, എന്റെ ചിന്തകളിൽ, നമ്മളൊരിക്കല് ഒരു യഥാർത്ഥ വസ്തുതയെ നമ്മൾ റിയലൈസ് ചെയ്ത് പുറം ലോകം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ഇരുട്ടിലേക്ക് മടങ്ങി വരാനോ അതിൻ്റെ അകത്ത് ജീവിതം ചെലവഴിക്കാന്ന് പറഞ്ഞാൽ സ്വബോധത്തോടെ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യണം, അഭിനയിക്കേണ്ടി വരും എന്തെങ്കിലും ചില സാഹചര്യങ്ങളിൽ സമ്മർദ്ദമുണ്ട്. അതാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ള. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം മതത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ കേൾക്കാൻ തുടങ്ങുന്നത് അള്ളാഹു ശിക്ഷിക്കും, അള്ളാഹു കാണും, പരലോകം, നരകം, സ്വർഗം, ഖബർ, ശിക്ഷ, രക്ഷ. ഒരിക്കലും എവിടെയും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു. നിങ്ങളും സ്നേഹിക്കൂ, അള്ളാഹു സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ക്ഷമിക്കൂ, അള്ളാഹു ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കൂ എന്ന് പറയുന്ന ഒരു വചനം പോലും ഖുർആനിലില്ല. വിശ്വാസികളെ നിങ്ങളാണ് സഹോദരങ്ങൾ, മുസ്ലിങ്ങളെ നിങ്ങളാണ് സഹോദരങ്ങൾ. അതിനകത്ത് അമുസ്ലിങ്ങളില്ല, അതിനകത്ത് ബഹുദൈവാരാധകരില്ല, അതിനകത്ത് ജൂതനോ നസ്രാണിയോ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ഒരാളുമില്ല. അതാണ് നമ്മൾ കേട്ടു പഠിക്കുന്നത്. ഈ അള്ളാഹുവിന് സ്നേഹം പരിചിതമല്ല, അള്ളാഹുവിന് സ്നേഹം പരിചയമില്ല, അള്ളാഹുവിന് താല്പര്യവും ഇല്ലാത്ത വിഷയമാണത്. അങ്ങനെ കേട്ട് കേട്ട് പഠിക്കുന്ന നമ്മൾ ഒരിക്കലും സമാധാനമില്ല. ജനിക്കുന്ന കുഞ്ഞ് അന്ന് മുതൽ അത് പാപിയാണ്, അത് നിസ്കരിക്കുന്നു, അള്ളാഹു എന്റെ പാപം പൊറുക്കണേ, എന്റെ പാപം പൊറുക്കണേ, എന്റെ പടച്ചോനെ, എന്റെ പാപം പൊറുക്കണേ, ഇങ്ങനെ തന്നെയാണ് ഉരുവിടുന്നത് അത്രേ. അതെന്ത് പാപം ചെയ്തിട്ടാണ് 24 മണിക്കൂറും മനുഷ്യന്റെ ഉള്ളിൽ അള്ളാഹു അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്റെ പാപം പൊറുക്കണേ എന്നെ അള്ളാഹു പുറത്ത് കാണുന്നു, നോക്കു പിടിച്ചു അള്ളാഹു സ്വീകരിച്ചു കാണുന്നു, നമസ്കരിച്ചു അള്ളാഹു സ്വീകരിച്ചു കാണുന്നു, ഹജ്ജ് ചെയ്തു അള്ളാഹു സ്വീകരിച്ച് കാണുന്നു, സക്കാത്ത് കൊടുത്തു അള്ളാഹു സ്വീകരിച്ച് കാണുന്നു എന്നും ആശങ്കകളാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ വിട്ട് ഈ പുറന്തോടുകളൊക്കെ പൊട്ടിച്ച് പുറത്തു വന്നിട്ട് അങ്ങനെ ഉണ്ടോ ഒരു പടച്ചോൻ, അങ്ങനെ ഉണ്ടോ ഒരു പരലോകം, അതൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ഡിക്ലെയർ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഭയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ സ്വബോധമുള്ള ഒരു മനുഷ്യന് കഴിയില്ല. ആ പൊട്ടക്കിണറ്റിൽ നിന്നും കയറി പുറത്തു വന്ന് പുറം ലോകം മുഴുവനും കണ്ടു ആസ്വദിച്ചു. ഇത് പണത്തിന് വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് പരസ്യമായി രഹസ്യമാണ്. അത് വേണമെങ്കിൽ ഞാൻ അയ്യൂബിന്റെ വാക്കുകളിലൂടെ തന്നെ തെളിയിച്ചു തരാം. മതം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സം നിൽക്കുന്നുണ്ട്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, മതമില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുമായിരുന്നോ? സെർബിയൻ കൂട്ടക്കൊല ഉണ്ടാകുമായിരുന്നോ? ഇവിടെ ഗുജറാത്ത് കലാപം പോലും ഉണ്ടാകുമായിരുന്നുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കും, മതമുണ്ടായത് കൊണ്ട് എന്തെല്ലാം നാശനഷ്ടങ്ങൾ. മതമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകില്ലേ? വേർഡ് സെന്റർ അവിടെ തന്നെ ഉണ്ടാകുമോ? അതിന്റെ പേരിൽ വർഗീയത ഉണ്ടാവില്ല. നമുക്കറിയാം കുരിശു യുദ്ധം, എന്തെല്ലാം യുദ്ധങ്ങൾ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, സന്തോഷത്തിൽ കഴിയുന്ന രാജ്യത്ത് 49 പേരെ വെടിവെച്ച് കൊല്ലുന്നു. അവർക്കും മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, കുടുംബമുണ്ടെന്ന് ചിന്തിക്കാൻ തന്റെ മതബോധം അനുവദിക്കുന്നില്ലെങ്കിൽ ആ മതം നമുക്ക് വേണ്ടെന്നല്ലേ പറയേണ്ടത്? എനിക്ക് മതവിശ്വാസിയാവാം, പക്ഷെ ആ മതം, ഇപ്പൊ നോക്കൂ ജൈനമതം, ജൈനമതത്തിൽ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു പ്രശ്നമല്ല. എന്താ കാരണം? ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ദർശനമാണ് അവരുടെ ദർശനം. അന്യനോടുള്ള കരുതൽ ഉണ്ടാവണമെന്ന് പഠിപ്പിക്കുന്ന മതമാണത്. അവിടെ ആ മതത്തെ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. ഏറ്റവും സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന, സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രയാസം നേരിടുന്ന മതമാണെങ്കിൽ ആ മതത്തെ വിമർശിച്ചേ പറ്റൂ. ആ മതം നമ്മുടെ രാജ്യത്ത് അപകടമാണ്. മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുന്നിടത്ത് അത് തടസ്സമാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകം, ശാസ്ത്ര ലോകത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മതമില്ലായിരുന്നുവെങ്കിൽ ഇതിലേറെ സംഭാവനകൾ നമുക്ക് നൽകാമായിരുന്നു. മതമുള്ളതുകൊണ്ട്
നമുക്ക് നോക്കൂ, രാവിലെ നീച്ച മഞ്ഞ് പോകുന്നതിന് മുമ്പ് നമ്മുടെ 6, 7, 8 വയസ്സായ കുട്ടികൾ ഈ കറുത്ത കുപ്പായ ഇട്ടിട്ടല്ലേ മദ്രസയിലേക്ക് പോകുന്നത്? അത് ശരിയല്ല എന്ന് പറയണ്ടേ? അവർക്കില്ല ഈ സ്വാതന്ത്ര്യം. ഈ പറഞ്ഞതിനൊക്കെ ഉത്തരം ഈ മനുഷ്യൻ കണ്ടെത്തിയിട്ടാണോ ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോയത്? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ വിമർശനങ്ങളെല്ലാം ഇവിടെ തന്നെ കിടക്കുകയാണ്. ഈ മതം മനുഷ്യരാശിക്ക് വിപത്താണ്. അന്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന, ജീവജാലങ്ങളുടെ പോലും ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന ഈ മതം നാടിനാപത്താണ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് ഛർദിച്ചതിനെ വീണ്ടും വാരി തിന്നുന്ന രൂപത്തിൽ ആ മതത്തിലേക്ക് തന്നെ താൻ തിരിച്ചു പോകുന്നു എന്ന് ഉളുപ്പില്ലാതെ പ്രഖ്യാപിക്കാൻ അപാരമായ തോലിക്കെട്ടി അനിവാര്യമാണ്. അത് തനിക്കുണ്ട് എന്ന് പല തവണ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. നന്ദി.